മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖവുമായി ഒരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് പി ആർ ഏജൻസിയായ കൈസൻ. വിവാദ ഭാഗം അധികമായി ചേർക്കാൻ നൽകിയത് പി ആർ ഏജൻസിയാണെന്ന ഹിന്ദുവിന്റെ വാദവും കൈസൻ തള്ളി. അഭിമുഖത്തിന്റെ പേരിൽ നിയമ നടപടിക്കില്ലെന്ന നിലപാടിലാണ് പി ആർ ഏജൻസി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് പരസ്യ ഏജൻസിയായ കൈസൺ. പിണറായി വിജയൻ ക്ലയന്റ് അല്ല. ഹിന്ദു പ്രതിനിധി കഴിഞ്ഞ 29-ന് അഭിമുഖം നടത്തുമ്പോൾ കമ്പനി പ്രതിനിധികൾ ആരും ഡൽഹി കേരള ഹൌസിൽ ഉണ്ടായിരുന്നില്ല. ഹിന്ദു പത്രം തങ്ങളുടെ പേര് വലിച്ചഴച്ചതിൽ പരാതി പോലുമില്ലെന്ന വിചിത്ര നിലപാടാണ് ഇവർക്ക്. അതേസമയം മുഖ്യമന്ത്രിയുമായുള്ള അഭിമുഖം പൂർത്തിയാക്കിയ ശേഷം മലപ്പുറം ജില്ലയിലെ ഹവാല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അധിക വിവരം കൈമാറിയത് പി ആർ ഏജൻസി കൈസൺ ആണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദ ഹിന്ദു പത്രം. മുഖ്യമന്ത്രിയുടെ അഭിമുഖം വാഗ്ദാനം ചെയ്ത് പത്രത്തെ സമീപിച്ചതും പി ആർ ഏജൻസിയാണെന്ന നിലപാടിൽ നിന്നും പത്രം വ്യതിചലിച്ചിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന്റെ പിന്നാലെ പോകുന്നില്ല എന്നതാണ് നിയമ നടപടി എടുക്കാതിരിക്കാൻ ഏജൻസി നിരത്തുന്ന ന്യായീകരണം. കൈസന്റെ ഡയറക്ടർ രാജീവ് ചന്ദ്രശേഖർ എം പി ആയിരിക്കെ അദ്ദേഹത്തിന്റെ മീഡിയ ടീമിന്റെ ഭാഗമായിരുന്നു എന്ന് മീഡിയ വണ്ണിനോട് സമ്മതിച്ചു. പൌരത്വ ഭേദഗതി ബില്ലിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർ പിന്തുണക്കുകയും ചെയ്തിരുന്നു. ഡി ധനസുമോ, മീഡിയ വൺ, ഡൽഹി. സെയ്ഫ് സൈനലാബ്ദീനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. സെയ്ഫ്, നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ ദ ഹിന്ദു ദിനപത്രത്തിന്റെ മറുപടി കൂടെ വന്നതോടെ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. കാരണം ഈ വിവാദ പരാമർശം പി ആർ ഏജൻസി പറഞ്ഞുകൊടുത്തത് ആരുടെ നിർദ്ദേശപ്രകാരം എന്നതിലായിരുന്നു ഇതുവരെ വിവാദം തുടരുന്നത്. പക്ഷേ പി ആർ ഏജൻസി തന്നെ ഇപ്പോൾ അത്തരം ഒരു കാര്യം നടന്നിട്ടില്ല, തങ്ങൾ അധികമായി ഒന്നും എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പി ആർ ഏജൻസിയോട് വിശദീകരണം തേടാൻ അല്ലെങ്കിൽ പി ആർ ഏജൻസിയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും തയ്യാറുണ്ടോ എന്നുള്ളത് ാണ് ചോദ്യം. മാത്രമല്ല ധാരാളം ചോദ്യങ്ങൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുമുണ്ടല്ലേ? അതെ ജിൻസി, ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് കിട്ടേണ്ടത് ഉണ്ട്. മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഇടപെടൽ അത് മുഖം വികൃതമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഹിന്ദു ദിനപത്രം കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അഭിമുഖം വരുന്നത്, അഭിമുഖം വരുമ്പോൾ ആരാണ് ആ ഭാഗം ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞത്. ഇനിയുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെയാണ്. ഈ വിവാദ ഭാഗം കേരളത്തെ രണ്ടായി വിഭജിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആ പരാമർശം അല്ലെങ്കിൽ കേരളത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിൽ സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ആ വാചകങ്ങൾ അത് പി ആർ ഏജൻസി എന്തിനു വേണ്ടി പറഞ്ഞു കൊടുത്തു? അത് പറഞ്ഞു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണോ? അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടി അല്ല ഈ പരാമർശം നടത്തിയതെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമയ്ക്കൽ അല്ലെങ്കിൽ വ്യാജ വാർത്ത കൊടുക്കലാണ് ആ പി ആർ ഏജൻസി ചെയ്തിട്ടുള്ളത്. ആ പി ആർ ഏജൻസി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രയോഗം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി അറിയാതാണ് ചെയ്തതെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുമോ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടേണ്ടതുണ്ട്. അത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ വിശദീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ജിൻസി. ശരി സൈഫ്, തുടരുക. എന്തായാലും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് തരേണ്ടത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ പാർട്ടി മുഖപത്രമോ ആണ്.